സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. താലന്തുകളുടെ ഉപമ. നൈസർഗികമായ കഴിവുകളാകുന്ന താലന്തുകളുടെ ഉപമയല്ലാതെ മത്തായി 25:14 താലന്തുകൾ എന്നാൽ ഗ്രീക്കിൽ വലിയ തുകയെ സൂചിപ്പിക്കുന്ന നാണയങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ വലിയ തുക, കൃത്യമായി പറഞ്ഞാൽ തൻ്റെ സമ്പത്ത് മുഴുവൻ ഭൃത്യരെ ഭരമേൽപ്പിച്ചുകൊണ്ട് പോയ ഒരു യജമാനൻ്റെ ഉപമയാണത്. സീരിയസ് മണി, വട്ടച്ചിലവുകൾക്കുള്ള പൈസയല്ല. ഇത്ര വലിയ തുക നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികം. അങ്ങനെ ഈ ഭൃത്യന്മാരെ കൊണ്ടുള്ള പ്രയോജനം അവർ സാധ്യമാക്കുന്ന ഈ റിട്ടേൺസ് ലാഭത്തിൻ്റെ കണക്കിലാണ് ഈ യജമാനൻ വിലയിരുത്തുന്നത്. ഈ ഉപമ കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ പുനരാഗമനം, പരോസിയുടെ ഒരുക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉപമ തന്നെയാണ്. ഇത്ര വലിയ കൃപാദാനങ്ങൾ നമ്മുടെ മേൽ ചുരിയപ്പെട്ടിരിക്കുന്നതിനാൽ അതിനടുത്ത ഉത്തരവാദിത്വവും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ഈ കൃപകളെ വ്യയം ചെയ്യാനും അവയെ സമൃദ്ധമാക്കാനും ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ലൂക്ക 19:13 മാത്രമല്ല, അത് എല്ലാവരിലും ഒരേ അളവിലുമല്ല നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മെ വ്യക്തിപരമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോന്നും ഒരുക്കി വെച്ചിരിക്കുന്നത്. എങ്കിലും ഈ താലന്തുകളെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് അവയെ ഇരട്ടിയാക്കിയവർക്ക് ഒരേ അംഗീകാരം തന്നെയാണ് നാഥൻ നൽകുന്നതും. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന പാകത്തിൽ നാം വളരണം. വിശ്വസ്തൻ, പിസ്തോസ് എന്നത് നമ്മുടെ വിശ്വാസത്തെ കുറിക്കുന്ന വാക്കുകൂടിയാണെന്ന് മറക്കരുത്. മാത്രമല്ല, ഇപ്രകാരമുള്ളവർക്ക് നൽകപ്പെടുന്ന പാരിതോഷികം എന്നത് വർദ്ധിതമായ ഉത്തരവാദിത്തങ്ങളാണ്, കൂടുതൽ നന്മകൾ ചെയ്യാനായി കൂടുതൽ അവസരങ്ങൾ. ശിഷ്യത്വത്തിന് അങ്ങനെ അവധിവേളകളില്ലല്ലോ, റിട്ടയർമെൻറ്റുമില്ല, ആധ്യാത്മികതയ്ക്ക് ഇടവേളയില്ല. 5 താലന്ത് ലഭിച്ചവൻ അത് ലഭിച്ച ഉടൻ തന്നെ പോയി അത് നന്നായി വിനിയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 താലന്ത് ലഭിച്ചവനും അങ്ങനെ തന്നെ. ഈ ഒരു ഔത്സുഖ്യം, ഉത്സാഹം, എന്തുസിയാസം നാം ഇന്ന് തുടർന്നും കാണും. മറ്റ് അർത്ഥതലങ്ങൾ നാം വായിച്ചെടുക്കും. അതേസമയം 1 താലന്ത് കിട്ടിയവനാകട്ടെ, അത് മണ്ണിൽ കുഴിച്ചിടുകയാണ്. സ്വർഗരാജ്യം കുഴിച്ചിടപ്പെട്ട നിധി കണ്ടെത്തുന്നത് പോലെയാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ മത്തായി 13:44. എന്നാലിതാ അതിൻ്റെ വിപരീതം എന്നോണം, ഒരുവൻ തനിക്ക് ലഭിച്ച കൃപാകാരുണ്യങ്ങളെ കുഴിച്ചിടുകയാണ്. അവൻ പ്രത്യക്ഷത്തിൽ യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല, എന്നാൽ യാതൊരു ഉപകാരവും ചെയ്യുന്നുമില്ല. അവനെക്കൊണ്ട് യജമാനന് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രയോജനമില്ലാത്ത ഭൃത്യൻ എന്നൊരു തീർപ്പ് നാഥൻ അവന് കൽപ്പിച്ചു നൽകുന്നത്. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്നതിലല്ല ആധ്യാത്മികത. ചെയ്യേണ്ടവ കൃത്യമായി, ധീരമായി, ദൈവത്തിനും സഹചർക്കും അനുകൂലമായി ചെയ്യുന്നുണ്ടോ എന്നതിലാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഞാൻ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നിസ്സംഗമായ രീതികൾ ക്രിസ്തീയമല്ല. ദൈവം നമ്മിൽ നിന്ന് കാർക്കശ്യത്തോടെ നമ്മുടെ അധ്വാനങ്ങൾ പിടിച്ചു വാങ്ങുന്നു എന്നൊരു ധ്വനി ആ ഭൃത്യൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. തനിക്ക് ലഭിച്ച താലന്തുകൾ ഇരട്ടിയാക്കിയ ഭൃത്യർക്ക് നാഥൻ വർദ്ധിതമായ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല പ്രതിഫലമായി നൽകുന്നത്. വരുവൻ, എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവൻ എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തൻ്റെ പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നവരുടെ ആത്യന്തമായ ഒരു സുഭകാവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മത്തായി 12:50 അവരാണ് നാഥൻ്റെ അമ്മയും സഹോദരരും. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ നമ്മെ കയ്യേൽപ്പിച്ചിരിക്കുന്ന, നാം ഏറ്റുവാങ്ങിയ ആ വലിയ ദാനം, ത്രദീസിയോ, അത് ക്രിസ്തു തന്നെയാണ്. ഇന്ന് സ്ലീഹ ഇതിൻ്റെ ജീവിതഭാവങ്ങൾ വിടർത്തുന്നുണ്ട് സഹോദര സ്നേഹത്തിൽ ഉറപ്പിച്ചുകൊണ്ട്. 1 തെസ്സലോനിയർ 4:9-11. ഇന്നലെയും സ്ലീഹ പഠിപ്പിച്ചത് ഇത് തന്നെയായിരുന്നു, സഹോദര സ്നേഹത്തെ ചൂഷണത്തിന് വിധേയമാക്കരുത് എന്ന്. സഹോദര സ്നേഹം എന്തെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, ശ്രീഹ എന്ന് പറയുകയാണ്. ഏഷ്യ 54:13, യോഹന്നാൻ 6:45 എല്ലാം സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണ്. തെയോ ദിദാക്തോസ്. നാഥൻ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കുറേ പാഠങ്ങൾ നമുക്ക് പകർന്നു തന്നു എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. തന്നെ തന്നെ നമുക്ക് പകർന്നു തന്നുവെന്നും താനുമായി ഒരു സജീവ ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുവെന്നുമാണ്. നോട്ട് ഓൺലി എ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ ബട്ട് ഓൾസോ എ ഡിവൈൻ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെയാണ് താലന്തുകളുടെ ഉപമ ഈ അർത്ഥത്തിൽ ശ്രദ്ധേയമാകുന്നത്. അത് നമുക്കായി ദൈവം സദാ കർമ്മനിരതനാകുന്ന, ദൈവം തന്നെ തന്നെ സ്വയം വ്യയം ചെയ്യുന്നതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ്. ഒരു കച്ചവട ലാഭത്തിൻ്റെ കഥയല്ല ഇത്, നമ്മെ ഫലമണിയിക്കുന്ന ദൈവിക പ്രവൃത്തികളുടെ കുറിയാണ്. നാം ഇന്ന് ഈ ദൈവിക സമൃദ്ധികളെ തന്നെയാണ് തടസ്സപ്പെടുത്തുന്നത് നിസ്സംഗതയാൽ. ദൈവപിതാവിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിനെപ്പോലെ സ്നേഹത്തികവ് അണിയുകയാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാവർക്കും സാധ്യമാണ്, സ്നേഹിക്കില്ല എന്ന് നമ്മൾ വാശി പിടിച്ചിരിക്കാത്തിടത്തോളം കാലം. അതുമല്ല, സ്നേഹത്തെപ്പറ്റി റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ നാം നിൽക്കാത്തിടത്തോളം. സ്ലീഹ സഹോദര സ്നേഹത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ്. ഫിലാദെൽഫിയ. സഹോദര സ്നേഹമെന്നത് ഒരേ സമയം താരതമ്യേന എളുപ്പമുള്ളതുമാണ്, എന്നാൽ തകർന്നു തുടങ്ങിയാൽ വലിയ തകർച്ചയിലേക്ക് എത്തി നിൽക്കുന്നതുമാണ്. സ്ലീഹ ദൈവിക സ്നേഹം, അഗാപയെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ വിശ്വഭാവത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിയർ 3:12.
പക്ഷെ ഇപ്പോഴിതാ ചുറ്റുപാടുകളുടെ ആഴവും ഗന്ധവും പരക്കുന്ന സഹോദര സ്നേഹത്തെക്കുറിച്ചാണ് പരാമർശം. യുക്രൈനിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളാനും അവർക്ക് സ്നേഹമയച്ചു കൊടുക്കാനും ആദർശപരമായി എനിക്ക് ഇന്ന് ഈ മുറിയിലിരിക്കുമ്പോൾ സാധിച്ചെന്ന് വരാം. എന്നാൽ തൊട്ടടുത്ത് താമസിക്കുന്നയാളുടെ ആവശ്യങ്ങളും അയാളോടുള്ള സമഭാവനയും നിലനിർത്താനുള്ള സ്നേഹം എനിക്കുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ സ്നേഹിക്കാൻ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സ്നേഹം പരത്താൻ ശരിക്കും അധ്വാനം ആവശ്യമുണ്ട് എന്നതാണ് ഫിലാദെൽഫിയ എന്ന ഈ സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളി. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അഗാപ്പയുടെ ക്രാഷ് ടെസ്റ്റാണ് ഫിലാദെൽഫിയ. സ്ലിഹ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനെ നവമായി അണിഞ്ഞിരിക്കുന്നതുകൊണ്ട്, നിങ്ങൾക്ക് ക്രിസ്തു നമ്മെ എങ്ങനെ സ്നേഹിച്ചു എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമല്ല. ക്രിസ്തുവിനാൽ പഠിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതിനാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ ഒരു ഉത്സാഹമൊക്കെയുണ്ട്, എന്തുസിയാസം. ക്രിസ്തുവിൽ നിന്ന് അത് നിങ്ങൾ നേരിട്ട് പഠിച്ചതുപോലെയുള്ളൊരു ആവേശമാണ്. എന്നാൽ ഇതെവിടം കൊണ്ട് തീരുന്നില്ലല്ലോ. കാലക്രമേണ സഹോദര സ്നേഹത്തിൻ്റെ ഒളി മങ്ങിത്തുടങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ വേറൊരു കാര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സഹോദര സ്നേഹം, ഫിലാദെൽഫിയ, അതിനോടൊപ്പം നമ്മൾ പാലിക്കേണ്ട വേറൊരു ജീവിതശീലം കൂടിയുണ്ട്, ഫിലോത്തീമിയ, ഉത്കർഷേച്ച, എംബീഷൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരുവൻ എന്തിനെയാണോ വിലമതിക്കുന്നത്, ഓണർ, അത് നേടാനുള്ള ഇച്ഛാശക്തിയാണത്. നമ്മൾ സഹോദരങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ സഹോദര സ്നേഹം ഉണ്ടായിരിക്കണമെങ്കിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നിലപാടുകൾ അത് സ്വാർത്ഥമാകരുത് എന്ന്. നമ്മുടെ ഈ ഇച്ഛാശക്തി കൊണ്ട്, ഉത്കർഷയിച്ചുകൊണ്ട് നമ്മൾ പാലിച്ചെടുക്കേണ്ടത് എന്താണെന്നും ശ്രീഹ പറയുന്നുണ്ട്. ക്വയറ്റ്നെസ്, അക്ഷോഭ്യതയാണത്, ആത്മീയമായ ഒരു പ്രസന്നത. ക്രമം തെറ്റിയ ഒരു അമിതോത്സാഹത്തെക്കുറിച്ച് ശ്രീഹ ഇവിടെ താക്കീത് ചെയ്യുന്നത് ഈ സന്ദർഭത്തിലാണ്, ആൻ ഓവർ എന്തുസിയാസം. കാരണം സഹോദരരെ ആദ്യമൊക്കെ നാം പരിഗണിക്കുമെങ്കിലും അങ്ങോട്ട് പോകും തോറും നാം അവരുടെ തെറ്റുകുറ്റങ്ങൾ കൂടുതലായി കാണാൻ തുടങ്ങാനും അവരെ വിധിക്കാനും വിലയിരുത്താനും തീറെഴുതാനും ഒക്കെ തുടങ്ങും. നമ്മൾ മാത്രമേ നല്ലതായിട്ടുള്ളൂ എന്നൊരു തീക്ഷ്ണതയിൽ. ആദിമസഭ മുതൽ ഇന്നോളം പടർന്നു പിടിച്ചിരിക്കുന്ന നോസ്റ്റിസിസം അഥവാ ജ്ഞാനവാദത്തിൻ്റെ ഒരു ക്രമം തെറ്റിയ അമിതോത്സാഹത്തെക്കുറിച്ചാണ് ശ്രീഹ ഇത് സംസാരിക്കുന്നതെന്ന് കരുതപ്പെടാറുണ്ട്, നോസ്റ്റിക് എന്തുസിയാസം. ഈ അബദ്ധവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്തെന്നാൽ, ചില ആത്മീയ സിദ്ധികളുള്ളവർക്ക്, ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കണ്ടെത്താനാകൂ എന്നൊരു ചിന്തയാണ്. അതിനാൽ താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താനോ തങ്ങളുടെ ആത്മീയ പൂർണ്ണതകളിൽ എത്തിച്ചേരാനോ സാധിക്കില്ല എന്നവർ ചടിച്ചു. തിന്മ എന്നത് നന്മയുടെ അഭാവമാണെന്ന് മറന്നുകൊണ്ട്, തിന്മ എന്നത് നന്മയുടെ വിരുദ്ധ ശക്തിയായി ഇവർ ചിത്രീകരിക്കുകയും അതിനാൽ തന്നെ തിന്മയെ തോൽപ്പിക്കാനാകാതെ പലപ്പോഴും നന്മ അമർന്നു പോകുന്നതായി അവർ ചിന്തിക്കുകയും ചെയ്തു. നമ്മുടെ ഇക്കാലത്തും പൗരാണികമായ ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ നടമാടുന്നുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഏറെ പ്രത്യേകിച്ച് നിയോ പെലാജിനിസം, നവ പെലാജിനിസം, പിന്നെ നിയോ നോസ്റ്റിസിസം, നവ ജ്ഞാനവാദം. പെലാജിനിസം പഠിപ്പിച്ചത് ഏകദേശം ഇങ്ങനെയാണ്, മനുഷ്യന് ദൈവകൃപയുടെ ആവശ്യമില്ല എന്ന്. ദൈവവുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന തരത്തിൽ മനുഷ്യന്റെ പാപങ്ങൾ പെരുകാമെന്നൊരു സാധ്യതയെ അത് നിരാകരിക്കുന്നു. താലന്ത് കുഴിച്ചിട്ടവന്റെ മനസ്ഥിതി ഇത്തരത്തിലാകാമെന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോസ്റ്റിസിസം അഥവാ ജ്ഞാനവാദം എന്നത് ദൈവത്തിന്റെ പദ്ധതികളുടെ ആഴങ്ങളെയും മനുഷ്യന്റെ അന്തസത്തകളെയും ശരിയാമണ്ണം ഗ്രഹിക്കാത്തതിൽ നിന്നുളവാകുന്ന ഒന്നാണ്. നമ്മൾ എത്രയൊക്കെ ചിന്തിച്ചാലും ബുദ്ധിപരമായും യുക്തിപരമായി വാദിച്ചാലും നമുക്ക് പിടിതരാത്ത ദൈവിക രഹസ്യങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് അവർ മറന്നുകളയുന്നു. മിസ്റ്ററീസ്. ഇന്ന് തിന്മയായവയിൽ നാളെ നന്മ വിജയം പ്രാപിക്കുമെന്ന് കരുതാനും അവർക്ക് സാധിക്കുന്നില്ല. അതിനാൽ വീണ്ടെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്നേഹത്തിന്റെ ഭാഷ അവർക്ക് സ്വായത്തമല്ലായിരുന്നു. ഇന്ന് സങ്കീർത്തനം 98 ഈ വഴികളിൽ നമുക്കൊരു തിരുത്ത് പകർന്നു തരുന്നുണ്ട്. ദൈവിക പദ്ധതികളുടെ പരിണാമഗുപ്തിയെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം സംസാരിക്കുന്നത്. ശരിയാണ്, നാം ദൈവത്തിന്റെ മഹത്വവും ശക്തിയുമൊക്കെ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്, ചരിത്രപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒരു സമൂഹമായിട്ടുമൊക്കെ. പക്ഷേ അതിനെ അവസാന വാക്കായി കാണരുത്. ഇനി അങ്ങോട്ട് ദൈവത്തിനൊന്നും സാധ്യമാകില്ല എന്ന രീതിയിൽ തീർപ്പുകൾ കൽപ്പിക്കരുത്. ദൈവത്തിന്റെ കരം ഇനി അങ്ങോട്ട് കുറുകിപ്പോയി എന്ന് ചിന്തിക്കരുത്. ഏഷ്യ 52, ദൈവം ഒരു ധീര യോദ്ധാവിനെ പോലെ വിജയം നേടിക്കൊണ്ട് തന്റെ കരബലം പ്രകടമാക്കുന്നുവെന്ന് ഈ സങ്കീർത്തനം ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ശരിയാണ്, നമ്മൾ ഇതിനകം ദൈവത്തിന്റെ മഹാവിസ്മയങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നതേയുള്ളൂ. എത്രയധികമായിട്ട് ദൈവം തന്റെ സർവമഹത്വത്തിലും നീതിയിലും വിരാജിക്കുന്നത് നാം കാണുക മാത്രമല്ല, ജീവിതം കൊണ്ടുകൂടി കുറിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവിക പദ്ധതികളെ മറന്നീക്കി കാണാനായിട്ട് പതിയെ പതിയെ മാത്രമേ നമുക്ക് സാധിക്കൂ. അതും ദൈവത്തെ ശ്രദ്ധിക്കുന്ന കണ്ണുകളുണ്ടെങ്കിൽ, ദൈവത്തെ കാതോർക്കുന്ന ചെവികളുണ്ടെങ്കിൽ മാത്രം. നമ്മുടെ ശക്തിയിലും ഗണിതത്തിലും മാത്രം ആശ്രയിക്കുമ്പോൾ ഇതൊന്നും നാം മനസ്സിലാക്കാതെ പോവുകയാണ്. ക്ലൈമാക്സിൽ മാത്രം വെളിവാകുന്ന ചില സത്യങ്ങളുണ്ട്, നാം അതിനായി കാത്തിരിക്കണം. എ ക്ലൈമാക്റ്റിക് ഡേ നൂമുവ, അതാണ് ദൈവിക പദ്ധതികളുടെ പരിണാമഗുപ്തി. ക്ലൈമാക്സ് വരെ വിശ്വസ്തയോടെ ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവൻ ദൈവത്തെ കാണും. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ആ യുഗാന്ത്യ ചിന്തകൾ ഉണർത്തുന്ന സുവിശേഷത്തിന്റെ മൊഴി തന്നെ. മത്തായി 24:13.
ഹലോ.